ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ വണ്ണിലെ 21-ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി 3 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ ഫസ്റ്റ് സീസൺ അവസാനിച്ചു. അടുത്തത് ഇതിനെ സെക്കൻഡ് സീസൺ ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിമി ചെയ്യണോ എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോഴാവുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയമില്ലാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ബാജി കിസക്കിയെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരുന്നു അവന്റെ വായിൽ നിന്നും ബ്ലഡ് വന്ന് അവൻ താഴോട്ട് വീഴുന്നത്. ഇത് കണ്ട് ടാക്കമേജിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവൻ ആകെ അന്തം വിട്ട് നിൽക്കുവാണ്. ഇതേ സമയം ചീഫിയു ഓടിപ്പോയി ഹേ കിസക്കി, നീ അവനെ എന്താ ചെയ്തേ എന്ന് ചോദിക്കുന്നു. നിങ്ങളൊക്കെ കണ്ടതല്ലേ, ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കിസക്കിയും പറയുന്നു. ബാജിയുടെ വയറിൽ നിന്നും ഒരുപാടധികം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ആരാ കുത്തിയെ എന്ന് പറഞ്ഞ് ചീഫിയു ചിന്തിക്കുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ആ കാര്യം മനസ്സിലാവുന്നത്. കാസിറ്റോറ തന്നെയാണ് ബാജിയെ കുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പൊ അത് ഒരു ചെറിയ പോറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ബാജി പറഞ്ഞത്. എന്നാൽ അത് കാരണമാണ് ബാജിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം അവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നു. കാസിറ്റോറ ബാജിയെ കുത്തിയത് ഞാൻ ശരിക്കും പോലെ തടുത്തില്ലേ എന്ന് പറഞ്ഞ് ടാകമിച്ച് ചിന്തിക്കുന്നു. ഏയ് കാസിറ്റോറ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ചീഫ് യു ടെൻഷൻ ആവുന്നു. ഇത് ഞാൻ ചെയ്തല്ല, എന്റെ തെറ്റല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെന്റെ തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാസിറ്റോറ. ഇതെല്ലാം തന്നെ ഡ്രാഗൺ പറഞ്ഞ പോലെ തന്നെയാണല്ലോ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് ഫ്യൂച്ചർ മാറ്റാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് ടാക്കിമിച്ചി. ഇതിനെല്ലാം തന്നെ കാരണം കിസക്കിയാണെന്ന് ടാക്കിമിച്ചിക്ക് മനസ്സിലാവുന്നു. ഇപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. ബാജിയെ വാൽഹാലിൽ ചേർത്ത ഈസി ആയിട്ട് കാസിറ്റോറെ കൊല്ലാം എന്ന് വിചാരിച്ചിട്ടല്ലേ ബാജിയെ വാൽഹാലിൽ ചേർത്തെ, അങ്ങനെയല്ലേ മൈക്കി എന്ന് കിസക്കി ചോദിക്കുന്നു. ഇല്ല മൈക്കി, അവൻ പറയുന്ന ഒന്നും കേൾക്കരുത്, ഇതെല്ലാം തന്നെ അവന്റെ പ്ലാനാണ്, അവൻ വേണോന്ന് വിചാരിച്ച തന്നെ നിന്നെ ടെൻഷൻ ആക്കുവാണ് എന്ന് ടാക്കിമിച്ച് ചിന്തിക്കുന്നു. ഹേ കാസിറ്റോറ, ജയിലിൽ നിന്ന് നീ പുറത്തു വന്നുടനെ തന്നെ നിന്നെ കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ ബാജിയായിരുന്നു എന്നെ അതിൽ നിന്ന് തടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ബാജിയായിരുന്നു എന്നെ ഇതുവരെ തടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാ ഇന്ന് നീ ചെയ്തതിന് എന്നെ കൊണ്ട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൈക്കി കാസിറ്റോറുടെ അടുത്തോട് നടന്നുകൊണ്ടിരിക്കുന്നു. മൈക്കിയെ കണ്ടാൽ തന്നെ അറിയാം അവ ഇമോഷണൽ ആയി മാറിയിരിക്കുന്നു എന്ന് ടാക്കിമിച്ച് ചിന്തിക്കുന്നു. മൈക്കിയെ കണ്ടാൽ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ മാറി നിൽക്കുവാണ്. ഈ ഫൈറ്റ് ആൾറെഡി അവസാനിച്ചു. എന്ത് അവസാനിച്ചെന്നോ, ഇനിയാണ് ഇത് ആരംഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഹാൻമ മുമ്പിലോട്ട് വരുന്നു. ഇത് കേട്ട് മൈക്കി ഹായ് മേഡം മോന്തു കിട്ടി കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഹാൻമയുടെ ബോധം പോകുന്നു. ഇതാ ഇപ്പോ അവസാനിച്ചിരിക്കുന്നു. എന്ത് ഹാൻമയെ പോലും ഒരടിക്ക് ഇവൻ താഴെട്ടോ, ഇനി ഇവിടെ നിന്നാ പണി കിട്ടും എന്ന് പറഞ്ഞ് വാൽഹാലയിലെ ആളുകളൊക്കെ പേടിച്ചോടുന്നു. അങ്ങനെ മൈക്കി നേരെ കാസിറ്റോറയുടെ അടുത്തോട്ട് പോകുന്നു. ഇതൊന്നും എന്റെ തെറ്റല്ല, ഇതെല്ലാം അവന്റെ തെറ്റാണ്. എല്ലാ ഇതെല്ലാം മൈക്കിയുടെ തെറ്റാണ്. ഏ മൈക്കി, ഇന്ന് നീ മരിക്കണോ ഞാൻ മരിക്കണോന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൈക്കി അവന്റെ മോന്തക്കെട്ടുകൾ കൊടുക്കുന്നു. ഞാൻ കാണിച്ചുതരാം ആരാ ഇന്ന് മരിക്കാൻ പോകുന്നതെന്ന് എന്ന് പറഞ്ഞ് മൈക്കി വളരെയധികം ടെൻഷൻ ആവുന്നു. മൈക്കി കാസിറ്റോറയെ ഒറ്റയടി അടിക്കുന്നു. കാസിറ്റോറ തെറിച്ചു പോവാണ്. അങ്ങനെ മൈക്കി അവന്റെ അടുത്ത് പോയി അവന്റെ മുകളിൽ കയറിയിരുന്ന് അവന്റെ മോന്തക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദയവില്ലാതെ കൊല്ലാൻ വേണ്ടി അവനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആരെ കൊണ്ടും മൈക്കിയെ തടുക്കാൻ പറ്റില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അവനെ കൊന്നുകളയും എന്ന് പറഞ്ഞ് മറ്റ് ഡിവിഷൻ ക്യാപ്റ്റൻസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഡ്രാഗൺ പറഞ്ഞത് പോലെ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. എന്നെക്കൊണ്ട് ഫ്യൂച്ചർ മാറ്റാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് ടാക്കിമിറ്റി ഇനി എന്ത് ചെയ്യണോന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ്. അന്ന് മൈക്കി കാസിറ്റോറെ കൊന്നുകളഞ്ഞു, അതിനുശേഷമാണ് എല്ലാം മാറിയത് എന്ന് ഡ്രാഗൺ പറഞ്ഞത് ടാക്കിമിച്ചിക്ക് ഓർമ്മമായിരുന്നു. എന്നെ കൊണ്ട് ഒന്നും മാറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടാക്കിമിച്ചി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കാസിറ്റോറ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൻമയ്ക്ക് എങ്ങനെയൊക്കെയോ ബാജി ഒരു സ്പൈ ആയിട്ടാണ് വാൽഹാലയുടെ അകത്ത് കയറിയതെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. ആ കാര്യം ഹാൻമ ബാജിക്ക് വിളിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാജി നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞ് കാസിറ്റോറ ബാജിയെ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് ടാക്കിമിച്ചി ബാജിയെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. മൈക്കിയുടെ കയ്യിൽ നിന്നും അടി മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാര്യം ഓർമ്മ വരുന്നത്. മൈക്കിയുടെ ചേട്ടനെ കാസിറ്റോറ കുത്തിയതിനു ശേഷം ഇതൊന്നും എന്റെ തെറ്റല്ല, ഇതൊക്കെ ഞാൻ മൈക്കിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, ഇതൊക്കെ മൈക്കിയുടെ തെറ്റാണ്, മൈക്കിയെ കൊല്ലണം എന്ന് കാസിറ്റോറ പറയുന്നു. ഹേയ് ഇങ്ങനെയൊന്നും പറയല്ലേ കാസിറ്റോറ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവസാനം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ബാജി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ ശരിയാണ് ബാജി, നീ പറഞ്ഞ വാക്ക് പാലിച്ചു. എന്നാ ഞാൻ നിന്നെ ഒരിക്കലും മനസ്സിലാക്കിയില്ല, ഞാൻ തെറ്റ് ചെയ്തു, എന്റെ ലൈഫില് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്ന ഒന്നിനെ ഞാൻ ഇല്ലാതാക്കി. വിഷമിക്കേണ്ട ബാജി, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്യും എന്ന് കാസിറ്റോറ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയമൊക്കെ മൈക്കിയുടെ കയ്യിൽ നിന്നും അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കാസിറ്റോറ. പെട്ടെന്നാണ് പുറകിൽ മരിച്ചെന്ന് വിചാരിച്ച ബാജി മൈക്കി എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുകയാണ്.
നീ ഒരുപാട് അധികം ദേഷ്യപ്പെടുന്നുണ്ട് മൈക്കി, അതും എനിക്ക് വേണ്ടി. ഒരുപാട് നന്ദിയുണ്ട്. ദയവു ചെയ്ത് അവിടെ ഇരിക്കു ക്യാപ്റ്റൻ, നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചീഫ് വ്യൂ പറയുന്നു. അതൊന്നും കേൾക്കാതെ മൈക്കിയുടെ അടുത്തോട് നടന്നു പോവുകയാണ് ബാജി. ബാജിയുടെ വായിൽ നിന്നും ഇപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന മൈക്കിക്ക് കരച്ചിൽ വരുന്നു. മൈക്കിയുടെ അടുത്ത് വന്ന് സംസാരിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് മൈക്കിയെയും ക്രോസ് ചെയ്ത് അവൻ നേരെ കാസറ്റോറയുടെ അടുത്തോട്ട് പോകുന്നു. ഹേ കാസറ്റോറ, എന്നെ അത്രയും പെട്ടെന്ന് കൊല്ലാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? ആ ചെറിയ മുറിവിനെ കൊണ്ടൊന്നും എന്നെ കൊല്ലാൻ സാധിക്കില്ല. പക്ഷേ അത് കാരണം നീ മരിക്കും ബാജി. നീ എന്തായി പറഞ്ഞു വരുന്നേ എന്ന് മനസ്സിൽ വിചാരിക്കുവാണ് ടാക്കിമിച്ചി. എന്നെ പറ്റി നീ പേടിക്കേണ്ട കാര്യമില്ല കാസറ്റോറ, തീർച്ചയായിട്ടും ഞാൻ നിന്റെ കൈകൊണ്ട് മരിക്കില്ല എന്ന് പറഞ്ഞൊരു കത്തിയെടുത്ത് ബാജി ബാജിയുടെ വയറ്റിന് എന്നെ കുത്തുന്നു. ബാജി അവന്റെ വയറ്റിന് എന്നെ കുത്തുന്നത് കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും നമ്മളെ പോലെ തന്നെ ഷോക്കാവുകയാണ്. പെട്ടെന്ന് എന്നെ ബാജി താഴെ വീഴുന്നു. ഇത് കണ്ട് ചീഫ് വ്യൂ ബാജി എന്നും വിളിച്ചുകൊണ്ട് ഓടി വരുവാണ്. ഇതേ സമയം കാസറ്റോറ മൈക്കിയുടെ അടുത്തോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഹേയ് ബാജി, നീ എന്ത് പണിയാ കാണിച്ചേ എന്ന് ചീഫ് വ്യൂ ചോദിക്കുന്നു. ഹേയ് മൈക്കി, അടുത്തത് നീയാണ്, നിങ്ങൾ രണ്ടുപേരും നരകത്തി പോയി ചേര് എന്ന് പ്രാന്തന്മാരെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ബാജി നീ എന്തിനാ ഇങ്ങനെ ചെയ്ത്? എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്തിനാ നിന്നെ തന്നെ കുത്തിയെ എന്ന് പറഞ്ഞ് ടാക്കിമിച്ചി ചോദിക്കുന്നു. ഏയ് ടാക്കിമിച്ചി, എന്റെ അടുത്തോട്ട് വാ. കിസുകി ആണ് നമ്മുടെ ശത്രു. അന്ന് മോബിയസിന്റെ കൂടെ നമ്മുടെ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം കിസുകി മൈക്കിയെ മീറ്റ് ചെയ്ത് പാവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഞാൻ സഹായിക്കാം, പക്ഷെ പകരമായിട്ട് എന്നെ തേർഡ് ഡിവിഷൻ ക്യാപ്റ്റൻ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്കിക്കും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവനെ തേർഡ് ഡിവിഷൻ ക്യാപ്റ്റൻ ആക്കി. തേർഡ് ഡിവിഷൻ ക്യാപ്റ്റൻ ഒരിക്കലും കിസുകിയല്ല, അത് പാവാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുകയും വേണം, കാരണം ഞങ്ങൾ ആറു പേരും ചേർന്നിട്ടാണ് ടോമാൻ ഉണ്ടാക്കിയത്. എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നത് ആ പാവ്, മിക്സുയ, ഡ്രാഗൻ, മൈക്കി, പിന്നെ കാസറ്റോറ ഇവരെല്ലാവരും എനിക്ക് കിട്ടിയ ഒരു നിധിയാണ്. ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു, എന്നാ ഞാനിപ്പോ മരിക്കാൻ പോവാ. ഞാൻ എന്റെ കൈകൊണ്ട് തന്നെയാണ് മരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മൈക്കിക്ക് കാസറ്റോറയെ കൊല്ലാൻ ഒരു റീസണും ഇല്ല എന്ന് പറഞ്ഞ് ബാജി ടാക്കിമിച്ചയെ നോക്കുവാണ്. ടാക്കിമിച്ചയെ കണ്ട് മൈക്കിയുടെ ചേട്ടനെ പോലെ തോന്നുവാണ് ബാജിക്ക്. എനിക്ക് പോവാനുള്ള സമയമായെന്ന് തോന്നുന്നു, എനിക്ക് ഇല്യൂഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹേ ടാക്കിമിച്ചി, നിന്നെ കാണുന്ന സമയത്ത് എനിക്ക് സിനിച്ചോറിനെയാണ് ഓർമ്മ വരുന്നത്. മൈക്കി, ടോമാൻ, ഇതൊക്കെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നേ. ഇതൊക്കെ ഇനി നീ വേണം നോക്കാൻ. ബാജി ഇതുപോലെ ഒന്നും സംസാരിക്കല്ലേ. ഏ ചീഫ് യു, എന്റെ കയ്യിൽ യാക്കി സുബ വാങ്ങാൻ പൈസയില്ല. അത് കുഴപ്പമില്ല, ഞാൻ വാങ്ങിയിട്ട് വരാം സാർ എന്ന് പറയാണ് ചീഫ് യു. അങ്ങനെയാണെങ്കിൽ നമുക്കത് പകുതി പകുതി എടുക്കാം എന്ന് പറഞ്ഞ് ബാജി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. സോ ബാജി മരിച്ചിരിക്കുന്നു. ഇല്ല ബാജി, നീ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ചീഫ് യു. ചീഫ് യു അലറുന്നത് കേട്ട് ടെൻഷനായി മൈക്കി, നിന്നെ ഞാൻ ഒരിക്കലും കൊല്ലാതെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ടെൻഷനായി കാസറ്റോറയെ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ചാവട ചാവ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാജി ഇത്ര നാളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു അവൻ നമ്മൾക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യില്ലെന്ന്, നമ്മളെ ഒരിക്കലും ശത്രുവായിട്ട് കാണില്ലെന്ന്. എന്നാ എന്നെ കൊണ്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ചീഫ് യു കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം എനിക്ക് ഫസ്റ്റ് എന്നെ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്, പക്ഷേ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കൂ ബാജി എന്ന് പറഞ്ഞ് ടാക്കിമിച്ചി കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഹേ ടാക്കിമിച്ചി, മൈക്കിയെയും ടോമാനെയും ഇനി നീ വേണം നോക്കാൻ എന്ന് ബാജി പറഞ്ഞത് അവന് ഓർമ്മ വരുന്നു. ടാക്കിമിച്ചിക്ക് നല്ല രീതിക്ക് എന്നെ സങ്കടം വരുന്നുണ്ട്, അവിടെ കടന്ന് അലറിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ മൈക്കിയുടെ മുമ്പിൽ പോയി, മതി മൈക്കി നിർത്ത്, എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുത് ടാക്കിമിച്ചി, നിന്നെയും കൊന്നുകളയും എന്ന് പറഞ്ഞ് മൈക്കി അവനെ അടിക്കുന്നു. ബാജിക്ക് ഇതൊരിക്കലും ഇഷ്ടമല്ല മൈക്കി എന്ന് പറയുമ്പോ ബാജിയെ പറ്റി നീ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുകയാണ് മൈക്കി. ബാജി മരിച്ചുപോയി മൈക്കി, നിനക്കെന്താ മനസ്സിലാവാത്തേ? ബാജി അത്രയും റിസ്ക് എടുത്ത് അവനെ തന്നെ കുത്തി അവൻ തന്നെ മരിക്കാൻ കാരണം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇതെല്ലാം തന്നെ അവൻ ടോമാൻക്കും നിനക്ക് വേണ്ടിയിട്ടുമാണ് ചെയ്തത്. ബാജി മരിച്ചതിന്റെ റെസ്പോൺസിബിലിറ്റി കാസറ്റോറക്കുള്ളതല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവനെ തന്നെ കുത്തിയത്. ഇതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ മൈക്കി? അതുമാത്രമല്ല, നീ കാസറ്റോറോട് ക്ഷമിക്കണമെന്നുള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തുകൊണ്ടാ മൈക്കി നിനക്കിതൊന്നും മനസ്സിലാവാത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ടാക്കിമിച്ചി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ടാക്കിമിച്ചി പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടെന്നാണ് താഴെ കിടക്കുന്ന ലക്കേജ് ആ മൈക്കി കാണുന്നത്. നിനക്കിത് എവിടുന്നാ കിട്ടിയേ? അവസാനമായിട്ട് ടോമാനിലെ നടന്ന ആ മീറ്റിംഗിൽ വെച്ചാണ് എനിക്കിത് കിട്ടിയത്. ഏയ് ഇതാ ചാമല്ലേ എന്ന് പറഞ്ഞ് ഡ്രാഗണും മിക്സുകയും ഷോക്കാവുന്നു. അങ്ങനെയാണെങ്കിൽ ബാജി ഇത് ഇത്ര നാൾ സേഫായിട്ട് എന്നെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് മൈക്കിയും കാസറ്റോറയും ഇട്ടുവാണ്. ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ അതും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കമാൻഡർ, ഒരു പുതിയ മാറ്റത്തെ കൊണ്ടുപോവാം മൈക്കി എന്ന് ബാജി പറഞ്ഞതാണ് മൈക്കിക്ക് ഓർമ്മ വരുന്നത്. ഇതൊക്കെ ആലോചിച്ച് മൈക്കിക്ക് സങ്കടം വരുന്നു, അവൻ നോർമലായിരിക്കുന്നു. സോ ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
ബാജി മരിക്കുന്നതിന് മുമ്പ് ടോമാണിനെയും മൈക്കിയെയും നിന്റെ കയ്യിലാണ് ഞാൻ ഇനി ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോമാന്റെ ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റൻ സ്ഥാനം ഇനി നീ വേണം നോക്കാൻ എന്നാണ് ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ ബൈ.